എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുന അബൂ മഹാനായ സയ്യിദുന ഉമർ ഇബ്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. നമ്മൾ മുത്തുനബിയുടെ ചരിത്രം പഠിച്ചു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ചരിത്രം പഠിച്ചു, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ ചരിത്രം പഠിപ്പിച്ചു. മഹാൻ അവർകൾ പറയുന്നു, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന് വേണ്ടി, മദ്ഹു പറയുന്നതിന് വേണ്ടി, അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു രൂപ ആരെങ്കിലും ചെലവഴിച്ചാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹു പറയുന്ന ആവശ്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു രൂപ ചെലവഴിച്ചാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കാന റഫീഖം ഫിൽ ജന്ന, അവൻ നാളെ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാണെന്ന് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് മദ്ഹ്, അങ്ങനെ തന്നെ കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുന്ന മദ്ഹുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ മഹബ്ബത്ത് അത് പ്രകടിപ്പിക്കുമ്പോ നമ്മൾ അതിനുവേണ്ടി ഒരു 5 നയാ പൈസ ചെലവഴിക്കുമ്പോ അവിടെയും കണക്കല്ല പറയേണ്ടത്, അവിടെയും കണക്കല്ല. ഒരു രൂപ ഏതെങ്കിലും ഒരു മനുഷ്യന് ചെലവാക്കുന്നതിലൂടെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്ന കാന റഫീഖും ഫിൽ ജന്ന, നാളെ സ്വർഗത്തിൽ അവൻ എന്റെ കൂട്ടുകാരനാ. അത്ര വലിയ ഭാഗ്യവ സഹോദര. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുന്നു, മൻ അല്ലമ മൗലിദുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് അഹ്യൽ ഇസ്ലാം. ഏതെങ്കിലും ഒരു മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് അവിടെ നിന്ന് പാരായണം ചെയ്താൽ അവൻ ഇസ്ലാമിനെ ജീവിപ്പിച്ചവനാണ്, അവൻ പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിനെ ജീവിപ്പിച്ചവനാണ് മുത്തുനബിയുടെ മദ്ഹ് പറയുന്നവനെന്ന് മഹാനായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. മഹാനായ സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫകഅന്നമാ ശഹിദ അസ്വത ബിബദറിൻ വഹുനൈൻ. മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിനു വേണ്ടി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു രൂപ ചെലവഴിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ബദറിൽ പങ്കെടുത്തവർക്ക് കിട്ടുന്നത് പോലെ, ഉഹദിൽ പങ്കെടുത്തവർക്ക്, ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് അല്ലാഹു കൊടുക്കുന്നത് പോലെയുള്ള പ്രതിഫലമാണ് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറയുന്ന ഒരു മനുഷ്യന്, മദ്ഹുകൾ ഓതുന്ന ഒരു മനുഷ്യന്, മദ്ഹിനു വേണ്ടി ചിലവഴിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമെന്ന് മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ, 4-ാമത്തെ ഖലീഫയായ മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുന്നു, മൻ അല്ലമ മൗലിദി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകാന സബബു ലിഖിറാഅതിഹി ലാ യഖ്റുജു മിനൽ ദുനിയാ ഇല്ലാ ബിൽ ഈമാൻ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പാരായണം ചെയ്യുന്നവരുണ്ടല്ലോ, മുത്തുനബിയുടെ മദ്ഹു പറയുന്നവരുണ്ടല്ലോ, ഏത് മദ്ഹു വേണമെങ്കിലും പറയാമല്ലോ, എനിക്കും നിങ്ങൾക്കും അറിയുന്ന ഏത് മദ്ഹും അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹു പറയാമല്ലോ, അങ്ങനെ പറയുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ലാ യഖ്റുജു മിനൽ ദുനിയാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന ഒരു സമയമുണ്ടല്ലോ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് പടച്ചവനെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഏത് മുസ്ലിമാണ് ലോകത്തുള്ളത്? ഏതൊരു മനുഷ്യന്റെയും അഭിലാഷമാണല്ലോ. കള്ളുകുടിയനാകട്ടെ, വ്യഭിചാരിയാകട്ടെ, പലിശ തിന്നുന്നവനാകട്ടെ, ഏത് മോശക്കാരനാകട്ടെ, അവനും ആഗ്രഹിക്കുമെന്നാണ് മരിക്കുന്ന സമയത്ത് ഉണ്ണീമാനോടുകൂടി മരിക്കാൻ. അതുകൊണ്ടാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ നാവ് പൊക്കുന്നത്, പക്ഷേ പറയാൻ കഴിയില്ലല്ലോ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവൻ ഈമാനുള്ള മരണമാണ്. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചതിന്റെ പേരിൽ, മുത്തുനബിയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ അവൻ ഈമാനുള്ള ഒരു മരണം കൊടുക്കുകയാണ്. അവൻ നാളെ
വാദവിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് മഹാനായ സയ്യിദന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ഹൃദയത്തിൻ്റെ അകത്ത് കൊണ്ട് നടക്കാനുള്ളതല്ല അത് പലപ്പോഴും പ്രകടിപ്പിക്കേണ്ടിടത്ത് പ്രകടിപ്പിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കേണ്ട സമയത്ത് കാണിക്കണം അതുകൊണ്ട് അല്ലാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കാൻ ആ മുത്തുനബിയുടെ മധു പറയാൻ ആ മുത്തുനബിയുടെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കാൻ ആ മുത്തുനബിയുടെ ശഫാഅത്ത് കിട്ടി ഹൗദുൽ കൗസറിലെ വെള്ളവും വാങ്ങി കുടിച്ച് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ കിടക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പ്രവാചകന്റെ മദ്ഹ് അത് പറയുകയും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ വല്ലാതെ സ്നേഹിക്കുകയും ചെയ്യണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു അതിനൊക്കെ വേണ്ടി ഈ പള്ളിയിൽ നടക്കുന്ന മൗലിദ് പാരായണത്തിന് ആരെല്ലാം പങ്കാളികളാകുന്നു ആരെല്ലാം അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാകട്ടെ അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസമെങ്കിലും ഓതൂല്ലേ പറഞ്ഞോ ചങ്ങാതി അതിന്റെ അതിന്റെ അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്നത്തെ വഴുത് മൊത്തം അതിനെ കുറിച്ച് പറയേണ്ടി വരും ആ മൗലിദ് ഊതുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹു പറയുന്ന കാര്യത്തെ കുറിച്ചാണെങ്കിൽ പിന്നെ ഇന്നത്തെ വഴുത് മൊത്തം പറയേണ്ടി വരും അപ്പൊ ഇത്രയും പഠിച്ചാൽ മതി അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഇൻഷാല്ലാ എന്ത് ചെയ്യണം ഞാനിപ്പോ പറഞ്ഞു വന്ന് നാളെ മൊത്തം ഇവിടെ കൊടി കെട്ടണമെന്നല്ല നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർ നോക്കുമ്പോഴെങ്കിലും നബിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്കറിയാനിട്ടാ അപ്പം ഓരോരുത്തവരൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചൊക്കെ മദ്ഹു അവിടെ നിന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരു പോലീസുകാരനുണ്ടല്ലോ അലക്സാണ്ടർ റബീസ് അദ്ദേഹത്തിന്റെ വലിയ വലിയ ഡി ജി പി ആയിരുന്ന നമ്മുടെ കേരളത്തിന്റെ ഡി ജി പി ആയിരുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നാറുണ്ട് ആ ജേക്കബ് സാറ് നല്ല പ്രസംഗമാണ് അഹമ്മദില്ല അദ്ദേഹം പറയുന്നുണ്ട് ഈ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുമ്പോ ഒക്കെ പറയാറുണ്ട് ഈ പോലീസ് ജയിലുകളിലൊക്കെ ഇപ്പൊ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന രീതി അതിനെ കുറിച്ചൊക്കെ പറയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രങ്ങളിൽ നിന്ന് അവിടെ നിന്ന് പഠിച്ചതാണെന്നൊക്കെ അദ്ദേഹമൊക്കെ പറയും ധൈര്യത്തിൽ പറയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പറമൗലായ സല്ലി വസാ ലിന്ദായിമൻ നബദാ ആലാ ഹബീബിക ഖൈരിൽ ഖൽക്കി കുല്ലിഹിമി അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന്റെ ചരിത്രമാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ചരിത്രമാണ് നാം പഠിക്കുന്നത് അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സമയങ്ങളിൽ ഒറ്റയ്ക്ക് പോയിരിക്കാറുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സമയങ്ങളിൽ ഒറ്റയ്ക്ക് ആരും ശല്യം ചെയ്യാറില്ല തോട്ടങ്ങളിൽ ഈന്തപ്പന തോട്ടങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രവാചകൻ ഇങ്ങനെ ഒരു കിണറിന്റെ ഭാഗത്ത് പോയി ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തോട്ടത്തിന്റെ അകത്ത് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോ ആരെയും കടത്തിവിടാതെ പ്രവാചകൻ ഒരു കാവൽക്കാരനെ പോലെ മഹാനായ അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു ഈ സ്വഹാബിയാണ് പ്രവാചകൻ എപ്പോഴും കാവലായിട്ട് ആരും കടത്തിവിടാതിരിക്കുന്നത് പോലെ ഇരിക്കുന്ന സഹാബിയ ആ സ്വഹാബി ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന തോട്ടത്തിന് കാവലായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അതാ ആ കവാടത്തിൽ ഒരു ശബ്ദം കേൾക്കുകയാണ് ആരോ വെളിയിൽ വന്ന് വിളിക്കുന്ന ഒരു ശബ്ദം കേട്ടു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ആരാ പുറത്ത് നിൽക്കണമെന്ന് അറിയില്ല പേര് പറഞ്ഞില്ല ആരോ വീടിന്റെ വാതിൽ മുട്ടുന്നത് പോലെ ആരോ വാതിൽ വന്ന് മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ് ഇഫ്തഹ് അവിടെ നിന്ന് തുറക്കാൻ പറയുകയാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ആരാണ് വരുന്നതെന്നറിയുമോ ആരാണ് ആ കവാടം തുറക്ക ആരാണ് കടന്നു വരുന്നത് ആ മനുഷ്യനോട് പറയണം അള്ളാഹ്
അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്നു, ആരാണോ കടന്നു വരുന്നത് ആ മനുഷ്യനോട് പറയണം നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയ, അവിടുന്ന് സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കണം. ആര് കടന്നു വരുന്നു ആ മനുഷ്യനോട് പറയണം നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞു കൊടുക്കണം. മഹാനായ അബൂ മൂസ അൽഅശ്ഹരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചിന്തിച്ചു പോയി, ആരാ പടച്ചവനെ സ്വർഗത്തിന്റെ അവകാശി എന്ന് പ്രവാചകൻ പറഞ്ഞ മനുഷ്യനാരാണ്. അവിടുന്ന് വാതില് തുറക്കുമ്പോ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ തങ്ങളാണ് കബാടത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. മഹാനായ സ്വഹാബി അവിടുന്ന് പറഞ്ഞ, അബൂബക്കർ തങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയ, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയ. അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞിരിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുത്തുനബിയാണ് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നു. കുറച്ച് സമയം കഴിഞ്ഞു രണ്ടാമതും വാതിലിൽ ശബ്ദം കേൾക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അപ്പോഴും വിളിച്ചു പറഞ്ഞു സ്വഹാബിയോട്, ആ വരുന്ന മനുഷ്യനോടും പറഞ്ഞു കൊടുക്കണം സ്വർഗത്തിന്റെ അവകാശിയ, അവിടുന്ന് സന്തോഷ വാർത്ത പറയാറ്. അള്ളാഹുവിന്റെ പ്രവാചകന് രണ്ടാമതും പറഞ്ഞു കൊടുക്കുകയാണ്. ആ സ്വഹാബി ചെന്നിട്ട് വാതില് തുറക്കുമ്പോ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, ഉമറെ നീ സ്വർഗത്തിലാണെന്ന് മുത്തുനബി പറഞ്ഞിരിക്കുകയാണ്. അവിടുന്ന് പടച്ചവനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കടന്നു വന്നു. പടച്ചവനെ അതാ കുറെ സമയം കഴിഞ്ഞു മൂന്നാമതും കബാടത്തിന്റെ മുന്നിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ആദ്യം രണ്ടുപേര് വന്നപ്പോ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു സ്വർഗത്തിന്റെ അവകാശിയാണെന്നാണ് പറഞ്ഞത്. എങ്കിലും മൂന്നാമത്തെ മനുഷ്യനതാ വീടാ ആ തോട്ടത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ വന്ന് അനുവാദം ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, വബശിറുഹു ഫിൽ ജന്നാ അലാ ബൽബം തഖൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, ആ വന്നിരിക്കുന്ന മനുഷ്യനോട് പറയണം നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണ്, എങ്കിലും ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. മൂന്നാമത് മുത്തുനബി പറഞ്ഞത് ആദ്യം വന്ന രണ്ടുപേരോടും പറഞ്ഞ സ്വർഗത്തിന്റെ അവകാശിയ, എങ്കിലും മൂന്നാമത് വന്ന വ്യക്തി ആരാണെന്നറിയില്ല. പറയുന്ന തുറക്കുന്നതിന് മുമ്പേ, വാതില് തുറക്കുന്നതിന് മുമ്പേ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ജീവിതത്തിൽ ഇത്തിരി പ്രയാസപ്പെടേണ്ടി വരും, സ്വർഗം വെറുതെ കിട്ടൂല, അള്ളാന്റെ സ്വർഗം വെറുതെ കിട്ടൂല, എങ്കിലും വബശിറുഹും ബിൽ ജന്നാ നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞു കൊടുക്ക്. ആ സ്വഹാബിയതാ വാതില് തുറക്കുമ്പോ ആരാ മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ തങ്ങളായിരുന്നു ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ, മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അള്ളാഹു ആ മഹാനിന്റെ ചരിത്രം പഠിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ആ സഹാബിയുടെ ചരിത്രം പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ പറഞ്ഞു സ്വർഗം വെറുതെ കിട്ടില്ല, ജീവിതത്തിൽ ഇത്തിരി പ്രയാസവും ഇത്തിരി ബുദ്ധിമുട്ടുകളും ഇത്തിരി കഷ്ടപ്പാടും അനുഭവിക്കേണ്ടി വരും, എങ്കിലും നീ സ്വർഗത്തിലാണെന്ന് മഹാനായ സയ്യിദുന മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് നാലാമനായിട്ട, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനവുമായി കടന്നു വരുമ്പോൾ ആണുങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് മുസ്ലിമായത് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, രണ്ടാമനായിട്ട് മഹാനായ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, മൂന്നാമനായിട്ട് മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു, നാലാമനായിട്ട് അംഗത്വമെടുത്ത് കടന്നു വന്ന ആളാണ് മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എത്രാമതാ മുസ്ലിമായത്? അപ്പൊ വെടികൊണ്ടതുപോലെ ഇരിക്കണേ. ആ നാൽപ്പതാമതനായിട്ട് അപ്പൊ ഓർമ്മയുണ്ട്, അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാനുള്ള ഓർമ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഖുർആനിലെ എല്ലാ ആയത്തിലും അല്ലാഹുടെ പേരുള്ള സൂറത്ത് ഏതാ? മുസമ്മിൽ ഉസ്താദിന് എല്ലാത്തിലുണ്ടല്ലോ. ഏതായിരുന്നു? ആ എന്തു വേണേലും പോയി കണ്ടുപിടിക്കും, സമയങ്ങൾ ഒരുപാട് കിടപ്പുണ്ടല്ലോ. സഹാബിയുടെ പേരെന്തായിരുന്നു? ഖുർആനിൽ അല്ലാഹു പേരെടുത്ത് പറഞ്ഞ സഹാബിയാര? ഒറ്റ സഹാബിയുടെ പേരെ അല്ലാഹ് പറഞ്ഞിട്ടുള്ളൂ. ഇൻഷാല്ലാഹ് പഠിക്ക്, നമുക്ക് ഇൻഷാല്ലാഹ് ബുധനാഴ്ച പഠിക്കുക ആരാണ് ആ സഹാബിയെന്ന്. ആ സഹാബിയുടെ ചരിത്രം പഠിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്ക്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്ക്. മലക്കുകൾ പോലും ലജ്ജിച്ച മനുഷ്യനാ മഹാനായ സയ്യിദനാ ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു. മലക്കുകൾ പോലും ലജ്ജിച്ചു പോയി, അത്ഭുതപ്പെട്ടു പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്ക്. മുസ്ലിം ആകുന്നതിന് മുമ്പും മുസ്ലിമിനായതിനു ശേഷവും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും വലിയ ഒരു ഗുണമായിരുന്നു ഭയങ്കര ലജ്ജയായിരുന്നു. ലജ്ജ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ളതല്ല, ഒരു പെൺകുട്ടികളെക്കാളും വല്ലാത്ത ലജ്ജയായിരുന്നു മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളുടെ ചരിത്രം നിങ്ങൾ എടുത്തു വായിച്ചു നോക്ക്, ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളു കുടിച്ചിട്ടില്ല മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫാൻ. ആലോചിച്ചേക്ക്, ആര്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ റളിയല്ലാഹു ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാട്ടറബി. വാപ്പമാര് മക്കളോട് വസിയത്ത് ചെയ്യുമായിരുന്നു, ഞാൻ മരിച്ചുപോയാൽ എന്നെ എവിടെ കബറടക്കണം? വാപ്പമാര് തന്റെ മക്കളോട് വസിയത്ത് ചെയ്യുമായിരുന്നു, എന്നെ മരിച്ചിട്ട് കബറടക്കുമ്പോ എന്റെ കബറിന്റെ മുകളിൽ നിങ്ങൾ മുന്തിരിച്ചെടി നടണം, മുന്തിരിയുടെ ചെടി നടണം. എന്തെന്നറിയോ? അതിന്റെ വേരുകൾ ഇങ്ങനെ കബറിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോ എന്റെ ശരീരത്തിലേക്ക് ആ വേരുകൾ ചേരുമല്ലോ. അപ്പൊ ആ ഒരു മുന്തിരിക്കള്ളു കുടിച്ച് ശീലമുള്ളത് കൊണ്ട് അതിന്റെ ഒരു അംശം എന്റെ ശരീരത്തിലേക്ക് ചേരുമല്ലോ, അതെനിക്ക് അനുഭവിക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കബറടക്കുന്ന സമയത്ത് എന്റെ കബറിന്റെ മുകളിൽ മുന്തിരിച്ചെടി നടണേ എന്ന് പറഞ്ഞ ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ, കള്ളിനും പെണ്ണിനും വേണ്ടി ഡാർക്ക് ഏജ് എന്ന് ഇരുണ്ട യുഗമെന്ന് വിശേഷിപ്പിക്കുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വല്ലാത്ത ചരിത്രമാണ്. മഹാനവറുകളെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ണുകുടിച്ചിട്ടില്ല, ഒരിക്കൽ പോലും പടച്ചവനെ ജാഹിലിയ കാലഘട്ടത്തിൽ പോലും വ്യഭിചരിച്ചിട്ടില്ല. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം വല്ലാത്ത ജീവിതമാണ്. ഒരു ദൈവത്തിന്റെ മുന്നിലും മഹാനായ ഉസ്മാൻ തങ്ങൾ സുജൂദ് ചെയ്തിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ വല്ലാത്ത ഭയമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. തന്റെ ശരീരം പടച്ചവനെ നാലാമനായിട്ട് മുത്തുനബിയുടെ മുന്നിൽ വന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞ മുസ്ലിമായി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചു മുസാഫഖത്ത് ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മുസാഫഖത്ത് ചെയ്തു. ആ മുസാഫഖത്ത് ചെയ്തതിനു ശേഷം മരിക്കുന്ന കാലം വരെ ആ കൈകൊണ്ട് ഗുഹ്യഭാഗത്ത് തൊട്ടിട്ടില്ലെന്ന് ചരിത്രം പറയുകയാ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട അവിടുത്തെ കൈ തൊട്ടതിന്റെ പേരിൽ പിന്നെ ആ കൈകൊണ്ട് സ്വന്തം ഗുഹ്യഭാഗത്ത് പോലും തൊട്ടിട്ടില്ല എന്ന് ചരിത്രം പറയുകയാ. പടച്ചവനെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഒറ്റയ്ക്കാകട്ടെ ഉറക്കത്തിലാകട്ടെ മഹാനവരുടെ ഔറത്ത് ഒരിക്കലും വെളിവാക്കില്ലായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ തൊട്ടതിനു ശേഷം പിന്നെ ഒരിക്കൽ പോലും തന്റെ കൈകൊണ്ട് ഗുഹ്യഭാഗത്ത് തൊട്ടിട്ടില്ലായിരുന്നു എന്ന് ഉസ്മാൻ തങ്ങളുടെ ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒറ്റയ്ക്കാകട്ടെ, ഒറ്റയ്ക്ക് തന്റെ വീടിന്റെ അകത്ത് ആരുമില്ലാത്ത സമയത്താണെങ്കിൽ പോലും മഹാനവറുകൾ തന്റെ ഔറത്ത് വെളിവാക്കില്ലായിരുന്നു. ഒറ്റയ്ക്കാണെങ്കിൽ പോലും, അത് കുളിക്കുന്ന സമയമാകട്ടെ എപ്പോ ആവട്ടെ, നമ്മളോ കുളിപ്പരെ പോകണ ക്യാമറ വെക്കണം അപ്പൊ അറിയാം. അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ. നാലിശയ്ക്ക് ആണാകട്ടെ പെണ്ണാകട്ടെ, നമ്മളൊക്കെ ചെയ്യുന്ന എന്താ? പടച്ചവന് കുളിപ്പരെ പിന്നെ ആരുമില്ലല്ലോ, ഉരിഞ്ഞങ്ങിട്ട് കളഞ്ഞിട്ട് ഷവറിട്ടിട്ട് പാട്ട അവിടെ കിടന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ പോലും ഔറത്ത് മറയ്ക്കണോന്നാ, നഗ്നരായി കുളിക്കുക. നഗ്നരായിട്ട് കുളിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്താ? അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ, അവന് ദാരിദ്ര്യമുണ്ടാകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നഗ്നരായിട്ട് വീട്ടിൽ പോയിട്ട് ഭാര്യയാകട്ടെ മക്കളാകട്ടെ ഞാനോ നിങ്ങളാകട്ടെ നഗ്നരായി കുളിക്കുന്ന ഈ സ്വഭാവം അതൊരു നല്ല സ്വഭാവമല്ല. ഒന്നില്ലെങ്കിൽ ശൈത്താന്റെ വീടല്ലേപ്പ, ശൈത്താനും മക്കളും അവിടെ താമസിക്കുന്നുണ്ടല്ലോ, അവനെങ്കിലും കാണുമെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ശൈത്താന്റെ വീടല്ലേ, ശൈത്താൻ താമസിക്കണ ചില സ്ഥലങ്ങളുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറഞ്ഞരട്ടെ, വേണോ വേണ്ടേ? ശൈത്താൻ താമസിക്കുന്ന ചില സ്ഥലങ്ങൾ പറയട്ടെ. ഒന്നാമത്തെ സ്ഥലം ഏതാ? ഒന്നാമത്തെ സ്ഥലം ഏതാ? ടോയ്ലറ്റ് ബാത്റൂം, അതവന്റെ ഭവനമാ, അതവന്റെ ഭവനമാ. രണ്ട്, ഒന്നാമത്തെ സ്ഥലം തോണ്ടാ കാണുന്ന ബിൽഡിംഗ്. ഇങ്ങോട്ട് നോക്ക്, നോക്ക് ചങ്ങാതി, അവിടെ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അതേതാ ബിൽഡിംഗ്? ആ ബാത്റൂം. രണ്ട്, ദേശീയപ്പെടുത്തില്ലെങ്കിൽ പറയാം, അങ്ങോട്ട് നോക്കിയാൽ മതി, ആ കാണുന്ന മാർക്കറ്റ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവിടെ വല്ല ഹലാലു ഹറാം എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അവിടെ ഈ മാർക്കറ്റിലെ സംസാരത്തിന് വല്ല നിബന്ധനകളും ഉണ്ടോ? ഇവിടെ സംസാരിക്കുന്ന പോലെയാണ് അവിടെ സംസാരിക്കുന്നത്. അവിടെ പടച്ചവനെ അമേരിക്കൻ പ്രസിഡന്റിനെ വരെ വിളിക്കുക അവിടെ ഇരുന്നുണ്ട്. എന്തെല്ലാ രീതിയിലുള്ള സംസാരം, ലൈസൻസ് ഇല്ല. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഇല്ല, പിന്നെ അവിടെ സംസാരം. കാരണം അവൻ ഏറ്റവും കൂടുതൽ വാസിക്കുന്ന സ്ഥലം അവിടെയാണ്. മൂന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, എല്ലാവരും കൈയുടെ വിരൽ നോക്കിക്കെ, കൈയുടെ വിരൽ നോക്ക്. എന്റെ മുഖത്തല്ലെങ്കിൽ ഷാജിക്കാൻ നോക്ക്, ഷാജിക്ക സംസാരിക്ക നോക്ക്. ആ നോക്കിയോ, നഖമുണ്ടോ? ആ ചിലരുടെ നഖം ഇങ്ങനെ നീട്ടി വളർത്തിരിക്ക, അടിയിൽ കയറി സേഫ് ആയിട്ടിരിക്കുന്നുണ്ട് അവൻ. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നഖം നമ്മൾ നല്ലതുപോലെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് അത് വെട്ടണമെന്ന് പറയും. 40 ദിവസത്തിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിലെ കക്ഷത്തിലെ ഗുഹ്യഭാഗങ്ങളിലെ മുടികൾ വെച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടാകില്ല. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ ഞാൻ പറഞ്ഞത്, മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ തൗറത്ത് വല്ലാതെ സൂക്ഷ്മതയായിരുന്നു. അങ്ങനെ ആയിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം. അങ്ങനെയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്ത ലജ്ജയായിരുന്നു. അവിടെ നിന്ന് ചരിത്രം പറയുന്നു, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തലവെച്ച് ഇങ്ങനെ കിടക്കാം. അവിടെ നിന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ കിടക്കുമ്പോ അതാ വരുന്നു മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കമീസ് ഒരല്പം പൊങ്ങിക്കിടക്ക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കിടക്കാന്നല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താഴെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പ്രവാചകന്റെ കമീസ് ചെറുതായിട്ടൊന്ന് പൊങ്ങിയിരിക്കാം. ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടന്നു വന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തു വിളിച്ചു, അടുത്തു വന്നിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കുറെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു, അവിടെ നിന്ന് തിരിച്ചുപോയി. പ്രവാചകൻ അനങ്ങിയത് പോലും ഇല്ല, അങ്ങനെ തന്നെ കടന്നു. കുറെ സമയം കഴിഞ്ഞു, അതാ വരുന്നു മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു, അവിടെ നിന്ന് സലാം പറഞ്ഞു. പ്രവാചകൻ അങ്ങനെ തന്നെ കടന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടുത്തു വന്നിരുന്ന പ്രവാചകനോട് പറയാറുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവിടെ നിന്ന് കുറെ സമയം കഴിഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും ഇറങ്ങിപ്പോയി. അതാ കുറെ സമയം കഴിയുമ്പോൾ അതാ മൂന്നാമനായി വരുന്നു മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നോക്കുന്ന ഉസ്മാനാണ് കടന്നു വരുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നടന്നു വരുന്നത് കാണുമ്പോ റസൂലുള്ള എഴുന്നേറ്റിരിക്കുകയാണ്. ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ കിടന്ന പ്രവാചകൻ എഴുന്നേറ്റിട്ട് ആൻ പൊങ്ങിയിരുന്ന വസ്ത്രമങ്ങ് നേരെ ഇടുകയാണ്. ഉസ്മാൻ തങ്ങൾ പടന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മുത്തുനബിയോട് സലാം പറഞ്ഞു, വീടിന്റെ അകത്ത് കയറി വന്നു, പ്രവാചകന്റെ അടുത്തിരുന്ന് കൊണ്ട് സംസാരിക്കുകയാണ്. അവിടെ നിന്ന് സംസാരം കഴിഞ്ഞിറങ്ങി പോകുമ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ,
കാണിക്കുന്നതിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.